വാർത്തകളിലേക്ക് വിശദമായി. ശബരിമലയിലെ ദേവസ്വം ഗാർഡിന്റെ പ്രവൃത്തിയിൽ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. സ്പെഷ്യൽ ഡ്യൂട്ടിക്കിടെ ഭക്തരോട് മാന്യമായാണ് ഗാർഡ് പെരുമാറേണ്ടത്. ന്യായീകരിക്കാൻ കഴിയുന്ന പ്രവൃത്തിയല്ല ഗാർഡിന്റേതെന്നും കോടതി ചൂണ്ടിക്കാട്ടി. മകരവിളക്ക് സമയത്തെ തിരക്ക് നിയന്ത്രിക്കുകയായിരുന്നു ഗാർഡെന്ന് തിരുവിതാംകൂർ ദേവസ്വം സ്റ്റാൻഡിംഗ് കൌൺസിൽ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. സുവി വിശ്വനാഥുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. സുവി, വലിയ വിവാദം ഈ ദൃശ്യങ്ങൾ പ്രചരിച്ചതോടുകൂടി തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കോടതി ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. കോടതി അതിരൂക്ഷമായി തന്നെ വിമർശിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് കോടതി ഈ വിഷയത്തിൽ പറഞ്ഞത്? രേണുക, കോടതിയുടെ ഭാഗത്ത് നിന്ന് അതിരൂക്ഷമായ വിമർശനമാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3 മണിയോടുകൂടിയാണ് ഹൈക്കോടതി ഈ വിഷയം പരിഗണിച്ചത്. അതിനു മുമ്പ് തന്നെ രാവിലെ തന്നെ ഈ വിഷയം പരിഗണിക്കും എന്ന് ഹൈക്കോടതി അറിയിച്ചിരുന്നു. സുവമോട്ടോ പ്രകാരമാണ് ഹൈക്കോടതി ഈ കേസ് ഏറ്റെടുത്തിരിക്കുന്നത്. ഗാർഡിന്റെ പ്രവൃത്തി, അതായത് വാച്ചർ അരുണിന്റെ പ്രവൃത്തി, ന്യായീകരിക്കാവുന്ന പ്രവൃത്തിയല്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ഭക്തരോട് ഇത്തരത്തിലുള്ള ഭക്തരോട് സ്പെഷ്യൽ ഡ്യൂട്ടിക്കിടെ മാന്യമായിട്ടാണ് പെരുമാറേണ്ടത് എന്നും ഹൈക്കോടതി പറഞ്ഞു. ഒപ്പം തന്നെ ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ പ്രചരിച്ച ഈ വീഡിയോയും ഹൈക്കോടതി പരിഗണിച്ചു. ഏതായാലും ഈ കേസ് അടുത്ത മാസം 24 പരിഗണിക്കാൻ വേണ്ടി മാറ്റിയിരിക്കുകയാണ്. ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ അധ്യക്ഷനായ ദേവസ്വം ബെഞ്ചാണ് ഈ ഹർജി പരിഗണിച്ചിരിക്കുന്നത്. ഏതായാലും നേരത്തെ, അതായത് ഈ മകരവിളക്ക് സമയത്ത് സോപാനത്ത് നിന്നിരുന്ന വാച്ചറായിരുന്ന അരുൺ ഈ ഭക്തരെ, മുൻനിരയിൽ നിന്നിരുന്ന ഭക്തരെ തള്ളി മാറ്റുന്ന വീഡിയോയാണ് പ്രചരിച്ചത്. മാധ്യമങ്ങളിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും ഈ വിഷ്വലുകൾ, ഈ ദൃശ്യങ്ങൾ വൈറലായിരുന്നു. അതിനെ തുടർന്ന് വലിയ തോതിലുള്ള വിമർശനവും സോഷ്യൽ മീഡിയയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് സ്വമേധയാ ഈ കേസ് ഹൈക്കോടതി പരിഗണിക്കുന്നത്. അതിനുശേഷം ഇന്ന് രാവിലെ തന്നെ ഇയാളെ, ഈ വാച്ചറെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ദേവസ്വം ബോർഡ്. ഏതായാലും ഈ കേസ് അടുത്ത 24 വീണ്ടും ഹൈക്കോടതി പരിഗണിക്കുകയാണ്. ഇത്തവണ വലിയ രൂക്ഷമായ വിമർശനമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ന്യായീകരിക്കാൻ കഴിയുന്ന പ്രവൃത്തിയല്ല ഗാർഡിന്റേതെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. മകരവിളക്ക് സമയത്തെ തിരക്ക് നിയന്ത്രിക്കുകയായിരുന്നു ഗാർഡെന്ന ഒരു ന്യായീകരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് കോടതി അത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയാത്തത് എന്ന് വിശേഷിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി എന്തെങ്കിലും നടപടികൾ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും കൂടുതലായി പ്രതീക്ഷിക്കണം. ദേവസ്വം ബോർഡ് ഈ സംഭവം വിവാദമായതിനെ തുടർന്ന് തന്നെ വാച്ചറായ അരുണിനെ സോപാനത്ത് നിന്ന്, അതായത് ശ്രീകോവിലിന്റെ തൊട്ട് മുമ്പിലാണ് അവിടെ നിന്ന് മാറ്റിയിരുന്നു. അതിനുശേഷം ഹൈക്കോടതി ഇടപെടുന്ന സാഹചര്യത്തിലാണ് ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് മറ്റൊരു നടപടിക്രമം ഉണ്ടായിരിക്കുന്നത്, അതായത് സസ്പെൻഷനാണ്. ഇനി അയാളെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുക ഉൾപ്പെടെയുള്ള, സർവീസിൽ നിന്ന് മാറ്റുക എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ശേഷിക്കുന്നത്. ഏതായാലും ആ ഒരു നടപടിയിലേക്ക് ദേവസ്വം ബോർഡ് കടക്കാൻ എന്തൊക്കെയായിരിക്കും ഇനി ഇവരുടെ ഭാഗത്ത് നിന്ന്, അത് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇനി എന്തൊക്കെ പ്രതികരണങ്ങൾ ഉണ്ടാകും എന്നതിനനുസരിച്ചായിരിക്കും എന്നാണ് കരുതുന്നത്. ഏതായാലും 24 പരിഗണിക്കുമ്പോൾ ഇനിയും രൂക്ഷമായ വിമർശനം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഭക്തരോട് മാന്യമായ രീതിയിലാണ് സ്പെഷ്യൽ ഡ്യൂട്ടിയിൽ പ്രവർത്തിക്കുന്ന അരുൺ പെരുമാറേണ്ടിയിരുന്നത് എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ഒരു തരത്തിലും ന്യായീകരിക്കാവുന്ന പ്രവൃത്തിയല്ല അരുണിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നും ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ രൂക്ഷമായ വിമർശനങ്ങൾ ഇനി വരും ദിവസങ്ങളിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ഇയാളെ ഇനി സർവീസിൽ ശ്രീരാഹുൽ ഈശ്വർ നമുക്കൊപ്പം ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീരാഹുൽ ഈശ്വർ, ശബരിമലയിലെ ദേവസ്വം കാർഡിന്റെ ആ പിടിച്ചു തള്ളിയ നടപടി, അത് സോഷ്യൽ മീഡിയയിലൊക്കെ ആ വീഡിയോ പ്രചരിക്കുമ്പോൾ തന്നെ വലിയ വിമർശനം അതിനെതിരെ ഉയർന്നിരുന്നു. ഇപ്പോൾ കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു. കോടതിയും രൂക്ഷ വിമർശനം നടത്തുന്നു. ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്ത ഒരു പ്രവൃത്തിയാണ് ഗാർഡിന്റേതെന്ന് പറഞ്ഞിരിക്കുകയാണ്. എങ്ങനെയാണ് കോടതിയുടെ ഈ ഇടപെടലിനെ താങ്കൾ കാണുന്നത്? വളരെ സ്വാഗതാർഹമാണ്. പലപ്പോഴും ശബരിമല നേരെ നടത്തുവാനുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്വം അയ്യപ്പനും അയ്യപ്പൻ കഴിഞ്ഞാൽ ഹൈക്കോടതി. രാഹുൽ, ലൈനിൽ വ്യക്തത കുറവുണ്ട്, കേൾക്കാമോ ഞാൻ പറയുന്നത്? കേൾക്കാമോ? കേൾക്കാം. ഞാൻ ദുബായിൽ ജസ്റ്റ് തിരിച്ചെത്തിയുള്ളത് കൊണ്ടാണ്. അപ്പം ഹൈക്കോടതിയുടെ ഇടപെടൽ വളരെ സ്വാഗതാർഹമാണ്. ശബരിമലയിൽ നമ്മൾ പലപ്പോഴും ആലങ്കാരികമായി പറയാറുണ്ട്, അയ്യപ്പനും ഹൈക്കോടതി ഉള്ളതുകൊണ്ടാണ് ശബരിമല അങ്ങനെ നടന്നു പോകുന്നതും. ആ രീതിയിൽ ഹൈക്കോടതിയുടെ ഭാഗത്ത് എന്നും സ്വാഗതാർഹമായ ഇടപെടലുകളും നിലപാടുകളുമാണ് ശബരിമലയുടെ കാര്യത്തിൽ ഉണ്ടായത്. ആ ഗാർഡ് യഥാർത്ഥത്തിൽ ചെയ്തത് ഒരിക്കലും പൊറുക്കാനാവാത്ത തെറ്റാണ്. എത്ര തിരക്കുണ്ടെങ്കിലും മുമ്പിൽ വരുന്ന അയ്യപ്പന്മാരെ ഇൽട്രീറ്റ് ചെയ്യുക, മിസ്
ഫ്രസ്ട്രേറ്റ് ചെയ്യുക, അയ്യപ്പന്മാരെ പിടിച്ചു തള്ളുക, ഇതൊന്നും ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്തതാണ്. ശബരിമലയുടെ ദർശനമെന്ന് പറഞ്ഞാൽ ഭക്തനും ഭഗവാനും ഒരുപോലെയാണെന്നാണ്. അതായത് അദ്ദേഹം പിടിച്ചു തള്ളിയത് സാക്ഷാൽ സ്വാമി അയ്യപ്പന്മാരെയാണ്. അതും മുഖത്ത് ക്രൂധഭാവത്തോടെ, പുച്ഛത്തോടെ, അധികാരത്തിന്റെ ഗർവോടെ, അധികാരത്തിന്റെ ദുഷ്പ്രഭത്വത്തോടുകൂടി അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു നിലപാടെടുത്തത് ഏറ്റവും സന്തോഷം തരുന്നതാണ്. കാര്യം ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം, 8-9 മണിക്കൂറും ക്യൂ നിന്നിട്ടാണ് അവിടെ ഒരു സെക്കൻഡ് കാണാൻ പറ്റുന്നത്. അപ്പൊ അവരോട് ഈ രീതിയിലുള്ള തള്ളിമാറ്റലും ഈ ദേഷ്യം കാണിക്കലും അധികാരം കാണിക്കലും ഒന്നും ഒരു കാരണവശാലും ശരിയല്ല. ഹൈക്കോടതിയുടെ നിലപാട് ഇതൊരു പുതിയ സംഭവമല്ല. എനിക്കറിയാം, എന്റെ കുട്ടിക്കാലത്ത് ഞാൻ ശബരിമലയെ പോകുമ്പോൾ പോലും ഈ രീതിയിലൊക്കെ തന്നെയാണ് അവിടെ തിരക്ക് നിയന്ത്രിക്കുന്നവർ ഇടപെട്ടിട്ടുള്ളത്. അപ്പോ പുതിയ സംഭവമല്ല ഇത്. ഈ ദൃശ്യങ്ങൾ സഹിതം നമുക്ക് മുന്നിൽ വന്നതുകൊണ്ടാണ് ഈ രീതിയിൽ ചർച്ചയാകുന്നതും കോടതി ഇടപെടൽ സ്വമേധയാ ഉണ്ടാകുന്നതും. ഇവിടെ മാത്രവുമല്ല, മറ്റ് ഇപ്പോൾ ഗുരുവായൂരായാലും മറ്റ് തിരക്കേറിയ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊക്കെയും ഇത് സംഭവിക്കാറുണ്ട്. ഇതൊരു പാഠമാകുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? കറക്റ്റ്, താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കെല്ലാം അങ്ങനെ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷേ ഇതൊരു ഉണർത്താണ്, തിരുത്താണ്, ഇതൊരു മാറ്റമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല ഇത്തരം വിഷ്വൽസ് ഉള്ളതുകൊണ്ട്, ഇന്ന് വിഷ്വൽ മീഡിയ, നിങ്ങളടക്കമുള്ള പ്രമുഖ വിഷ്വൽ മീഡിയ ഉള്ളതുകൊണ്ട് കോടതിയും ദേവസ്വം ബോർഡും എല്ലാം നടപടിയെടുക്കാൻ നിർബന്ധിതർ കൂടാവുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അതായത് ദേവസ്വം ബോർഡിന് ഒരു കണക്ക് തന്നെയുണ്ട്. പോലീസുകാർക്കും ദേവസ്വം ബോർഡിനും മിനിറ്റിൽ 100 മുതൽ 110 വരെ അയ്യപ്പന്മാരെ 18-ാം പിടിയിൽ നിന്ന് അവർ പിടിച്ചു കയറ്റാറുണ്ട്. അപ്പോൾ പോലും പോലീസുകാർ വേണ്ട രീതിയിൽ ഒരു സൗഹാർദ്ദം കാണിക്കുന്നില്ല എന്ന വിമർശനങ്ങൾ മുമ്പ് ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ അയ്യപ്പ എന്ന് വിളിക്കണമെന്നും മാളികപ്പുറം എന്ന് വിളിക്കണമെന്നും ഇവരോട് ബഹുമാന പരിസരം പെരുമാറണമെന്നും ഒക്കെ കൃത്യമായ ഒരു നിലപാടും കീഴ്വഴക്കങ്ങളും ഉള്ളതാണ്. അതിനെ എല്ലാം ലംഘിച്ച് ഈ വ്യക്തി അദ്ദേഹത്തിന്റെ ധാർഷ്ട്യം കാണിച്ചത് അദ്ദേഹം ഒരു പാർട്ടിയുടെ ആളും കൂടെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഒരു അധികാരസ്ഥാനം, പാർട്ടി ഏതും ആവട്ടെ, കമ്മ്യൂണിസ്റ്റോ കോൺഗ്രസോ ബി ജെ പിയോ ആവട്ടെ, അധികാരസ്ഥാനം തിരിക്കുന്നു എന്ന ദുഷ്പ്രഭുത്വം കൂടി അദ്ദേഹം കാണിച്ചു. ഇത് സാമൂഹ്യ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയുടെയും മുഖ്യധാരാ മാധ്യമങ്ങളുടെയും കോടതിയുടെയും വിജയമാണ്. ഇതേപോലെ ശബരിമല അടക്കമുള്ള പ്രമുഖ ക്ഷേത്രങ്ങളിൽ ശരിയല്ലാത്ത എന്തെങ്കിലും കാര്യം നടക്കുന്നുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാട്ടാനുള്ള ഉത്തരവാദിത്വം നമുക്കാണ്. ആ ചൂണ്ടിക്കാട്ടലിലൂടെ ഒരു തിരുത്തൽ ശക്തിയായി, ഒരു ശരിയാക്കൽ പ്രക്രിയയായി പ്രവർത്തിക്കാൻ നമുക്കാകണം. ശരി, വളരെ നന്ദി ശ്രീ രാഹുൽ ഈശ്വർ ഈ അവസരത്തിൽ സഹകരിച്ചതിന്. സുബി വിശ്വനാഥ് തുടരുന്നുണ്ട്. സുബി, ഇക്കാര്യത്തിൽ ഇനി കോടതി ഈ കേസ് പരിഗണിക്കാനായി മാറ്റിവെച്ചിരിക്കുകയാണല്ലോ. അതിനകം ആരിൽ നിന്നൊക്കെയാണ് കോടതി വിശദീകരണം തേടിയിട്ടുള്ളത്? അന്ന് നടക്കാനിടയുള്ള നടപടികൾ എന്താണ്? ഈ സമയം കോടതി തേടുന്നത് എന്തിനു വേണ്ടിയാണ്? രേണുക, പോലീസിനോടും സ്പെഷ്യൽ കമ്മീഷണറോടുമാണ് ഹൈക്കോടതി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ റിപ്പോർട്ട് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും 24-ാം തീയതി ഇനി വാദം തുടരുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇന്ന് കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് വലിയ തോതിലുള്ള ഒരു രൂക്ഷമായ വിമർശനം തന്നെയാണ്. സ്വാഭാവികമായും ഈ വാച്ചർക്കെതിരെ കൂടുതൽ കാര്യങ്ങൾ, ഇന്ന് വാച്ചറുടെ പ്രവൃത്തി നീതീകരിക്കാൻ സാധിക്കുകയില്ല, മാന്യമായല്ല വാച്ചർ പെരുമാറിയത് എന്നെല്ലാം ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടിയും കൂടുതൽ നടപടികൾ വേണമോ എന്നതുൾപ്പെടെ ുള്ള കാര്യങ്ങൾ കോടതി കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ഇതിനോടനുബന്ധിച്ച് തന്നെ അവിടെ ശബരിമലയിൽ ഡ്യൂട്ടിയിൽ നിൽക്കുന്ന ഗാർഡുകൾക്ക് അല്ലെങ്കിൽ വാച്ചർമാരുടെ പെരുമാറ്റ രീതി അല്ലെങ്കിൽ അവർ ഏത് രീതിയിൽ പെരുമാറണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു മാർഗനിർദ്ദേശവും ഹൈക്കോടതി കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇന്നിപ്പോൾ ഈ കേസ് 24-ാം തീയതിയിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. സുബി വിശ്വനാഥാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും വലിയ വിമർശനം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അതിരൂക്ഷമായി തന്നെ ആ ഗാർഡിന്റെ നടപടിയെ കോടതി വിമർശിച്ചിരിക്കുകയാണ്. ഡ്യൂട്ടിക്കിടെ ഭക്തരോട് മാന്യമായാണ് പെരുമാറേണ്ടതെന്ന് കോടതി ഓർമ്മിപ്പിക്കുന്നു. ന്യായീകരിക്കാൻ കഴിയുന്ന പ്രവൃത്തിയല്ല ഗാർഡിൻ്റെതെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. മകരവിളക്ക് സമയത്തെ തിരക്ക് നിയന്ത്രിക്കുകയായിരുന്നു ഗാർഡ് എന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കൌൺസിൽ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് പറഞ്ഞത്. പക്ഷേ അത് കോടതി മുഖവിലക്കെടുത്തിട്ടില്ല. ഒരു തരത്തിലും മോശമായ പെരുമാറ്റം ഉണ്ടാകാൻ പാടില്ല, അതൊരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല എന്നതാണ് കോടതി ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും വിശദമായ റിപ്പോർട്ടുകൾ തേടിയിട്ടുണ്ട്. അതിനുശേഷം കോടതി ഇടപെടൽ ഈ വിഷയത്തിൽ എന്താണ് എന്ന് 24-ന് അറിയാം. സുവി വിശ്വനാഥാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇടവേള വാർത്തകൾ തുടരുന്നു. ബഫർ സോൺ ഹർജികൾ 3-അംഗ ബെഞ്ചിന് വിടാൻ തീരുമാനം. 3-അംഗ ബെഞ്ച് ഹർജി കേൾക്കുന്നതാണ് ഉചിതമെന്ന് സുപ്രീംകോടതി. ചീഫ് ജസ്റ്റിസ് ആയിരിക്കും ബെഞ്ച് തീരുമാനിക്കുക. വിവരങ്ങളുമായി മനു ഭരത് ചേരുകയാണ്. മനു, കഴിഞ്ഞ തവണ കേസ് പരിഗണിക്കുമ്പോൾ കേരളത്തിന് അനുകൂലമായ ചില
സൂചനകൾ അല്ലെങ്കിൽ പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഇതിപ്പോൾ മൂന്നംഗ ബെഞ്ചിലേക്ക് പോകുന്നത് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? കേരളത്തിന് അനുകൂല സാഹചര്യമാണോ? മൂന്നംഗ ബെഞ്ച് വിശദമായ ഈ വിധി വിശദമായി ഇത് കേൾക്കും. വിധിയിലെ ചില നിർദ്ദേശങ്ങൾ ഭേദഗതി ചെയ്യുമെന്നൊരു സൂചന കോടതി നൽകുന്നുണ്ട്. അതൊരു ഒരുപക്ഷെ ഒരു ആശ്വാസത്തിന് വഴിവെച്ചേക്കും എന്നാണ് കരുതുന്നത്. ഏതായാലും ബഫർ സോൺ വിഷയത്തിൽ വലിയ വിട്ടുവീഴ്ചകൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോടതി കേരളവും കേന്ദ്രവും സമീപിച്ചിരുന്നത്. ഈ ഇളവുകൾ നൽകണം എന്നായിരുന്നു ആവശ്യം. ഈ വിഷയം മൂന്നംഗ ബെഞ്ച് പരിഗണിക്കും എന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. മൂന്നംഗ ബെഞ്ച് തന്നെയാണ് 1 കിലോമീറ്റർ ബഫർ സോൺ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വിധി നേരത്തെ പുറപ്പെടുവിച്ചത്. അതുകൊണ്ട് തന്നെ മൂന്നംഗ ബെഞ്ച് ഈ വിഷയം പരിഗണിക്കും എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ബെഞ്ച് രൂപീകരിക്കാൻ ചീഫ് ജസ്റ്റിസിനോടാണ് അഭ്യർത്ഥിച്ചിരിക്കുന്നത്. ബെഞ്ചിലെ അംഗങ്ങളെയും ചീഫ് ജസ്റ്റിസ് തന്നെയായിരിക്കും തീരുമാനിക്കുക. ചീഫ് ജസ്റ്റിസിന്റെ പരിഗണനയ്ക്കായാണ് ഇത് വിട്ടിരിക്കുന്നത്. കേരളത്തിന്റെ പുനഃപരിശോധന ഹർജി പരിഗണനയ്ക്ക് എടുത്തില്ല. ഏതായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുൻവിധിയിലെ ചില മുൻപേ ഉണ്ടായ വിധിയിലെ ചില നിർദ്ദേശങ്ങളിൽ ഭേദഗതി ചെയ്യുമെന്ന സൂചന കോടതി നൽകുന്നു. വിശദമായി ഇത് പരിശോധിക്കും. നിർമ്മാണങ്ങളിലെ നിയന്ത്രണം ഇളവ് വേണം എന്നതായിരുന്നു കേരളത്തിന്റെ ഒരു പ്രധാന ആവശ്യം. ഇത് എത്തരത്തിൽ പരിഗണിക്കുമെന്നതാണ് ഇനി നോക്കിക്കാണേണ്ടത്. ശരി, എന്തായാലും ബഫർ സോൺ വിധി ആശ്വാസകരമെന്ന് വനംമന്ത്രി എ കെ ശശീന്ദ്രനും പ്രതികരിച്ചിരിക്കുകയാണ്. വിഷയത്തിൽ സർക്കാരിന്റെ നിയമ പോരാട്ടം തുടരുമെന്നും വനംമന്ത്രി പറഞ്ഞു. മലപ്പുറത്ത് 12 വയസ്സുകാരന്റെ ക്രൂര മർദ്ദനം. കളിക്കാനെത്തിയ കുട്ടികൾ പറമ്പിൽ നിന്ന് പേരക്ക മോഷ്ടിച്ചെന്നാരോപിച്ചാണ് മർദ്ദനം. സ്ഥലമുടമ ബൈക്ക് കൊണ്ടിടിച്ച് വീഴ്ത്തിയെന്നും ചവിട്ടിയെന്നും മർദ്ദനമേറ്റ കുട്ടി പറഞ്ഞു. സംഭവത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് വനിതാ ശിശു വികസന വകുപ്പ് ഡയറക്ടറിൽ നിന്ന് റിപ്പോർട്ട് തേടി. വിവരങ്ങളുമായി സി വി അനുമോദ് ചേരുകയാണ്. അനുമോദ്, കുട്ടി പറയുന്നത് അനുസരിച്ചാണെങ്കിൽ വലിയ ക്രൂരതയാണ് ആ കുട്ടിയോട് ആ സ്ഥലമുടമ ചെയ്തിരിക്കുന്നത്. എന്താണ് കുട്ടി പറയുന്നത്? ആ ആരോപണ വിധേയനായ ആളിന്റെ പ്രതികരണം നമുക്ക് ലഭ്യമായിട്ടുണ്ടോ? ഇന്നലെ വൈകുന്നേരമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. കുട്ടികൾ കളി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ റോഡിനോട് ചേർന്നുള്ള പറമ്പിൽ നിന്ന് പേരയ്ക്ക പറിച്ചു എന്നാണ് ആരോപണം, ഈ സ്ഥല ഉടമയുടെ ആരോപണം. ഇത്തരത്തിൽ പേരയ്ക്ക പറിക്കുന്ന കുട്ടികളെ ഇയാൾ ഒടിച്ചു. അപ്പോൾ ഏറ്റവും പുറകിലായിരുന്നു ഈ മർദ്ദനമേറ്റ കുട്ടി. ഈ കുട്ടിയെ ബൈക്ക് കൊണ്ട് ഇടിച്ച് വീഴ്ത്തി ചവിട്ടുകയായിരുന്നു എന്നാണ് കുട്ടി പറഞ്ഞിരിക്കുന്നത്. ഈ കുട്ടിയുടെ കാലിന് എല്ലിന് പൊട്ടലുണ്ട്. പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ഈ കുട്ടി ചികിത്സയിലുള്ളത്. ഈ സംഭവത്തിൽ കുട്ടിയുടെ ബന്ധുക്കളുടെ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മൊഴിയെടുക്കൽ നടപടികൾ പൂർത്തിയാകുന്നതേ ഉള്ളൂ. ഏതെല്ലാം വകുപ്പുകളാണ് പ്രതിക്കെതിരെ ആരോപണ വിധേയനെതിരെ ചുമത്തിയിരിക്കുന്നത് വ്യക്തമായിട്ടില്ല. സ്ഥലമുടമയുടെ, അതായത് ഈ കേസിൽ ആരോപണ വിധേയനയാളുടെ പ്രതികരണവും ഇതുവരേക്ക് ലഭ്യമായിട്ടില്ല. ശരി, സി ബി അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും സംഭവത്തിൽ ആരോഗ്യമന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. വീണ ജോർജ് വനിതാ ശിശു വികസന വകുപ്പ് ഡയറക്ടറിൽ നിന്നാണ് റിപ്പോർട്ട് തേടിയത്. പെരിന്തൽമണ്ണ നിയമസഭാ തെരഞ്ഞെടുപ്പ് കേസിലെ നിർണായക തെളിവായ വോട്ടുകൾ അടങ്ങിയ പെട്ടി കണ്ടെത്തി കാണാനില്ലെന്ന പരാതിയുമായി നജീബ് കാന്തപുരവും LDF സ്ഥാനാർത്ഥിയായിരുന്ന KPM മുസ്തഫയും എണ്ണാതെ മാറ്റിവെച്ച 348 തപാൽ വോട്ടുകൾ അടങ്ങിയ 3 പെട്ടികൾ പെരിന്തൽമണ്ണ ട്രഷറിയിലാണ് സൂക്ഷിച്ചിരുന്നത്. ഇതിലെ ഒരു പെട്ടി കാണാനില്ലെന്നാണ് പരാതി. മാറ്റിവെച്ച വോട്ടുകൾ ഹാജരാക്കാൻ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകിയിരുന്നു. വോട്ട് പെട്ടി കാണാതായത് ഞെട്ടിക്കുന്ന സംഭവം എന്ന് നജീബ് കാന്തപുരം. സംഭവത്തിൽ പോലീസിലും കേന്ദ്ര സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുകൾക്കും പരാതി നൽകി. ഇതര സ്ഥാനാർത്ഥി അട്ടിമറിക്കാൻ ശ്രമിക്കുമെന്നാണ് ആശങ്ക. 20 കിലോമീറ്റർ അകലെ നിന്ന് പെട്ടി കിട്ടിയതിൽ ദുരൂഹതയുണ്ടെന്നും നജീബ് കാന്തപുരം പറഞ്ഞു. അത് വളരെ ഷോക്കിംഗ് ആയൊരു കാര്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കോടതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എവിഡൻസ് ആവേണ്ട കാര്യങ്ങളടങ്ങിയ സ്ട്രോങ് റൂമിലെ ബോക്സ് എവിടെ മിസ്സായി എന്നുള്ളത് എല്ലാവരെയും ഞെട്ടിച്ചൊരു കാര്യമായി. ഉദ്യോഗസ്ഥർ ആ സമയത്ത് കൃത്യമായി മറുപടിയൊന്നും പറഞ്ഞില്ല. പക്ഷേ കാണാതായി എന്നുള്ള കാര്യം അവർ സമ്മതിച്ചു. കാണാതായി എന്ന് സമ്മതിക്കുമ്പോൾ തന്നെ ഒരു ഭാഗം, പെട്ടിയുടെ ഒരു ഭാഗം അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇൻവാലിഡ് വോട്ടാണ് എന്ന് എതിർ സ്ഥാനാർത്ഥി അടക്കം സമ്മതിച്ച വോട്ടുകളാണിത്. ആ തിരിച്ചു കിട്ടിയത് വളരെ രസകരമായ കാര്യമാണ്. തിരിച്ചു കിട്ടിയത് പെരിന്തൽമണ്ണയുടെ പരിസരത്തു നിന്ന് പോലും അല്ല,
20 കിലോമീറ്റർ അപ്പുറത്തുള്ള മലപ്പുറത്തെ സഹകരണ ജോയിന്റ് രജിസ്ട്രാറുടെ ഓഫീസിൽ നിന്നാണ് ഈ ബാലറ്റ് ബോക്സ് കിട്ടിയിരിക്കുന്നത്. അത് ദുരൂഹത എത്രമാത്രം ഗുരുതരമായൊരു സംഗതിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കളക്ടറുടെയോ കളക്ടറുടെ കസ്റ്റഡിയിൽ നിന്ന് പോലും അല്ല. അപ്പോൾ അത് എങ്ങനെ, ആരാണ് ഇത് കൊണ്ടുപോയത്, എങ്ങനെയാണ് ഈ സ്ട്രോങ് റൂം തുറക്കപ്പെട്ടത്, ആരാണിതിന് പുറകിൽ പ്രവർത്തിച്ചത്, എങ്ങനെ സ്ട്രോങ് റൂമിൽ വെച്ച സാധനം സഹകരണ ഓഫീസിലേക്ക് മാറ്റം ചെയ്യപ്പെട്ടു, ഇതെല്ലാം പോലീസ് അന്വേഷിക്കേണ്ട കാര്യമാണ്. തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടേണ്ട കാര്യമാണ്. ഇത് ഗൗരവമായിട്ട് തന്നെ കാണേണ്ട കാര്യമാണ് എന്നാണ് എനിക്കറിയിക്കാനുള്ളത്. അതിന് നിയമപരമായിട്ടുള്ള എല്ലാ വഴികളിലൂടെയും ഞങ്ങൾ നീങ്ങും. കാര്യവട്ടം ഏകദിനം കഴിഞ്ഞെങ്കിലും കാണികൾ എത്താത്തതിൽ വിവാദം തുടരുകയാണ്. കായിക മന്ത്രി വി അബ്ദുൾ റഹ്മാന്റെ പ്രസ്താവനയ്ക്കെതിരെ വിമർശനവുമായി കൂടുതൽ നേതാക്കൾ രംഗത്ത് വന്നു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, ലീഗ് ജനറൽ സെക്രട്ടറി പി എം എ സലാം, സി പി ഐ നേതാവ് പന്ന്യൻ രവീന്ദ്രൻ എന്നിവരും മന്ത്രിക്കെതിരെ വിമർശനം ഉന്നയിച്ചു. മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരായ സ്വാഭാവിക പ്രതികരണമാണ് ഉണ്ടായതെന്ന് കെ സി എ ജോയിന്റ് സെക്രട്ടറി ബിനീഷ് കോടിയേരി പറഞ്ഞു. ഏകദിന ക്രിക്കറ്റ് ചരിത്രത്തിലെ റെക്കോർഡ് വിജയം ടീം ഇന്ത്യ സ്വന്തമാക്കിയെങ്കിലും മത്സരത്തിന് കാണികൾ കുറഞ്ഞത് കല്ലുകടിയായി തുടരുകയാണ്. പട്ടിണി കിടക്കുന്നവർ കളി കാണാൻ വരേണ്ടെന്ന കായിക മന്ത്രിയുടെ പ്രതികരണം കാണികൾ കുറയാൻ പ്രധാന കാരണമായെന്നാണ് വിലയിരുത്തൽ. മന്ത്രിയുടെ പ്രസ്താവന കാരണം ക്രിക്കറ്റിനെ ബഹിഷ്കരിക്കുന്നത് ശരിയാണോ എന്ന് കെ സി എ ജോയിന്റ് സെക്രട്ടറി ബിനീഷ് കോടിയേരി ചോദിച്ചു. ഇതൊരു പൊടുന്നനെ വന്ന വൈകാരികമായ ഒരു പ്രതികരണം മാത്രമായിട്ട് ഞങ്ങൾ കാണുന്നത്. ക്രിക്കറ്റിനെ സ്നേഹിക്കുന്നവർ, ക്രിക്കറ്റിനെ ഇഷ്ടപ്പെടുന്നവർ, ഇന്ത്യയെ സ്നേഹിക്കുന്നവർ, ഇന്ത്യൻ ക്രിക്കറ്റിനെ സ്നേഹിക്കുന്നവർ നാളെ ഒരു മത്സരം വന്നാൽ ഏറ്റവും ഊർജ്ജസ്വലതയോട് കൂടിയിട്ട് ഈ മത്സരങ്ങൾ കാണാനൊക്കെ വരും, ക്രിക്കറ്റിന്റെ കൂടെ നിൽക്കും. പാവങ്ങളെ അപമാനിച്ചയാൾ മന്ത്രിസ്ഥാനത്ത് ഇരിക്കാൻ യോഗ്യതയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. കേരളത്തിന്റെ മനസാക്ഷിയെ വെല്ലുവിളിച്ച ഒരു പരാമർശമാണ് മന്ത്രി നടത്തിയത്. അതിനോടുള്ള കേരള ജനതയുടെ പ്രതികരണമാണ് അവിടെ നടന്നത്. എന്തായാലും അത് പിൻവലിച്ച് മാപ്പ് പറയണം. അതുപോലെ ഒരു പരാമർശം നടത്തിയ ഒരാൾ മന്ത്രിസഭയിൽ തുടരാൻ അവകാശമില്ല എന്നാണ് എന്റെ അഭിപ്രായം. മന്ത്രിയുടെ പ്രസ്താവന ദോഷം ചെയ്തെന്ന് പി എം എ സലാം. പണമുള്ളവനും ഇല്ലാത്തവനും തമ്മിൽ വേർതിരിവ് ഉണ്ടാക്കുക, അതില്ലാതാക്കാനും അവരുടെ അകലം കുറച്ചു കൊണ്ടുവരാനും ശ്രമിക്കുന്നവർ എന്ന് പറയുന്ന ആളുകളുടെ കൂട്ടത്തിലുള്ള ആളുകളിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ കേരളം അപമാനിതരാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഫേസ്ബുക്ക് കുറിപ്പിൽ കായിക മന്ത്രിയെ കടുത്ത ഭാഷയിൽ വിമർശിച്ച സി പി ഐ നേതാവ് പന്ന്യൻ രവീന്ദ്രൻ കാണികൾ എത്തിയില്ല എങ്കിൽ നഷ്ടം സർക്കാരിന് കൂടിയാണെന്ന് ഓർമ്മിപ്പിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. കായികമന്ത്രി വി അബ്ദുൾ റഹ്മാനെതിരായ പന്ന്യൻ രവീന്ദ്രന്റെ വിമർശനം തള്ളി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. കാണികൾ കുറഞ്ഞതിന് പല കാരണങ്ങളുണ്ട്, പ്രസ്താവനയിൽ മന്ത്രി വിശദീകരണം നൽകിയതാണെന്നും പ്രതിപക്ഷ നേതാവിന്റെ വിമർശനത്തിന് പിന്നിൽ രാഷ്ട്രീയമാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു. ഇന്നലെ ആളുകൾ കുറഞ്ഞു പോയത് ഇതുകൊണ്ടാണ് എന്ന് പറയുന്നത് യാതൊരു കാര്യമില്ല. അതെന്താണെന്ന് കണ്ടുപിടിക്കണം, അത്രയേ ഉള്ളൂ. അത് നിങ്ങൾ തന്നെ പരിശോധിച്ച് നോക്കുക എങ്ങനെയാണ്. സർക്കാരിന്റെ വരുമാനത്തിനേക്കാളും കളിയല്ലേ, സ്പോർട്സ് അല്ലേ, ഗെയിംസ് അല്ലേ, അത് അങ്ങനെ കാണേണ്ടിയായിരുന്നു, ആണ്ടതായിരുന്നു. പക്ഷേ പഴയ കാരണങ്ങളുണ്ടായിരിക്കും, അല്ലെ കാണാൻ ചെയ്യുന്നുണ്ട്. അത് പരിശോധിച്ച് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. കായിക മന്ത്രിക്കെതിരെ വിമർശനവുമായി എം വി ജയരാജനും രംഗത്ത് വന്നു. പട്ടിണി കിടക്കുന്നവരും അല്ലാത്തവരും ഉൾപ്പെടെ എല്ലാവർക്കും കായിക മത്സരങ്ങൾ കാണണം, പട്ടിണിക്കാർ കളി കാണേണ്ട എന്നത് ശരിയായ നിലപാടല്ലെന്ന് എം വി ജയരാജൻ പറഞ്ഞു. സ്പോർട്സിനോടുള്ള ജനങ്ങളുടെ ഒരു താല്പര്യം നമുക്കെല്ലാം ബോധ്യമായത്. അതുകൊണ്ട് പട്ടിണിപ്പാവങ്ങളടക്കം കളിയോട് വലിയ താല്പര്യമുള്ളവരാണ്. പട്ടിണിക്കാർക്ക് കളി കാണാൻ പാടില്ല എന്ന ഒരു നിലപാട് ശരിയായ നിലപാടല്ല. എല്ലാവർക്കും കളി കാണാനുള്ള സൗകര്യം വേണം. വയനാട് കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട തോമസിന് ചികിത്സ ലഭിച്ചില്ലെന്ന ആരോപണവുമായി കുടുംബം. വയനാട് മെഡിക്കൽ കോളേജിൽ നല്ല ഡോക്ടറോ നഴ്സോ ഉണ്ടായിരുന്നില്ലെന്ന് വീട്ടിലെത്തിയ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയോട് തോമസിന്റെ മകൾ കരഞ്ഞുകൊണ്ട് പരാതിപ്പെട്ടു. പരാതിയിൽ ആരോഗ്യവകുപ്പ് ഡയറക്ടറോട് റിപ്പോർട്ട് തേടിയതായി മന്ത്രി വീണ ജോർജ് പറഞ്ഞു. പാലക്കാട് ധോണിയിൽ പി ടി സെവൻ ഇന്നലെ രാത്രിയിലും നാട്ടിലിറങ്ങി കൃഷി നശിപ്പിച്ചു. കാട്ടാനിയെ പിടികൂടാത്തതിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. പി ടി സെവൻ നിരന്തരം കാടിറങ്ങുന്നത് ജനജീവിതം ദുരിതത്തിലാക്കി. നാലുമണി വാർത്ത പൂർണ്ണമാവുകയാണ്, പക്ഷേ വാർത്തകൾ അവസാനിക്കുന്നില്ല. വാർത്തകൾ ഇടവേളകളില്ലാതെ ന്യൂസ് 18 യൂട്യൂബ് ചാനലിൽ കാണാം.